സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. തോർ ലവ് ആൻഡ് തണ്ടറിലെ വില്ലൻ അഥവാ ഗോർ ദ ഗോഡ് ബുച്ചറിന് എന്താണ് ഇത്ര പ്രത്യേകത? കാരണം സാധാരണയുള്ള മാർവൽ സിനിമകളെ അപേക്ഷിച്ച് ഈ വില്ലനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും നൂറ് നാവാണ്. പ്രത്യേകിച്ച് തോറിനെതിരെ വന്നിട്ട് പോലും തോറിനെ കുറെ അധികം വിഷമിപ്പിക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. തോർ എത്രമാത്രം പവർഫുൾ ആണ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തോർ തന്നെയാണ്. മറ്റു പല പേരുകളും പല പല സമയങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്നും ഇന്നും എന്നും ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു സൂപ്പർ ഹീറോ തോർ തന്നെ. ഇൻഫിനിറ്റി വാറിൽ നമുക്ക് അതിന്റെ ഒരു യഥാർത്ഥ രൂപം കാണാനും സാധിച്ചു. എൻഗെയിമിൽ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിപ്പോയെങ്കിൽ പോലും ഇപ്പോൾ തോർ ലവ് ആൻഡ് തണ്ടറിൽ പഴയ രൂപത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ കോമിക്സിലെ തോറിന്റെ എക്കാലത്തെയും മികച്ച പവർഫുൾ വേർഷൻസ് ആയിട്ടുള്ള റൂം കിങ് തോർ അല്ലെങ്കിൽ ഓഡിയൻ ഫോഴ്സോ ഇതുവരെ തോറിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും തോർ ഇത്രയും പവർഫുൾ ആണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ. അപ്പോൾ തോറിനെ ഇത്രമാത്രം വിഷമിപ്പിക്കാൻ പോകുന്ന ആ ഒരു വില്ലൻ ഗോർ ദ ഗോഡ് ബുച്ചർ ആരായിരിക്കും? എന്തുകൊണ്ട് ഈ ഒരു ബിൽഡപ്പ് ഈ ക്യാരക്ടറിന് കൊടുക്കുന്നു? സോ എന്തൊക്കെ തന്നെയാൽ നമ്മൾ ഇന്നത്തെ ഉള്ളിൽ നോക്കാൻ പോകുന്നത് ഗോർ ദ ഗോഡ് ബുച്ചറിനെ പറ്റി തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് തുടക്കാം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിലക്കാൻ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങൾ വീഡിയോസ് വരുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഗോർ ദ ഗോഡ് ബുച്ചറിന്റെ ഒറിജിൻ വീഡിയോ എല്ലാം നമ്മൾ മുൻപേ തന്നെ ചെയ്തിട്ടുണ്ട്. ഗോറിനെ പറ്റി ഏറെക്കുറെ എല്ലാവർക്കും അത്യാവശ്യം നല്ല അറിവ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ചെറുതായിട്ട് ഗോർ വന്നത് എങ്ങനെയാണെന്ന് പറയാം. വേറൊരു പ്ലാനറ്റിൽ തന്നെയാണ് ഗോർ ദ ഗോഡ് ബുച്ചർ ജനിച്ചിരുന്നത്. അപ്പോൾ ഗോർ ദ ഗോഡ് ബുച്ചർ ആയിട്ടില്ല, മറിച്ച് ഗോർ ആയിരുന്നു. കുടുംബത്തെ സ്നേഹിക്കുന്ന, തന്റെ കുട്ടികളെ സ്നേഹിക്കുന്ന ഗോർ. എന്നാൽ തന്റെ ആ പ്ലാനറ്റിൽ പട്ടിണി വളരെയധികം രൂക്ഷമായിരുന്നു. ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാറ്റവുമില്ല. അങ്ങനെ ഭാര്യ മരിച്ചു, കുട്ടികളും മരിച്ചു തുടങ്ങി. അവസാനം ഒരു കുട്ടി മാത്രം. ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആഹാരത്തിന് മറ്റും ഒരുപാട് അലഞ്ഞുവെങ്കിൽ പോലും ഗോറിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ കുട്ടി മരിച്ചു. പിന്നീട് ആ നാട്ടിലെ ജനങ്ങളോട് ഗോർ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്തു. കാരണം ദൈവം എന്ന് പറയുന്ന ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞ്. എന്നാൽ പെട്ടെന്നിരുന്നാൽ ഗോറിന്റെ കൺമുന്നിൽ രണ്ട് ദൈവങ്ങൾ അടിയുണ്ടാക്കി വീണു. അതിലൊന്ന് സിംബയോട്സിന്റെ ഗോഡായിട്ടുള്ള നള്ളായിരുന്നു, മറ്റേത് ഒരു ഗോൾഡൻ ആർമർ ദൈവവും. ഇത്രയും നാളും ദൈവങ്ങൾ ഇല്ലാതിരുന്നു എന്ന് വിശ്വസിച്ച ഗോറിന്റെ മുന്നിൽ തന്നെയാണ് ആ ദൈവങ്ങൾ വന്നു വീണത്. നിങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ലേ എന്ന ആ ഒരു കാര്യം ഗോറിനെ കൂടുതൽ വിഷമിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ നള്ളിന്റെ ദേഹത്തുണ്ടായിരുന്ന ഓൾ ബ്ലാക്ക് നെക്രോസോൾ ഗോറിന്റെ പക്കലേക്ക് വരികയും അത് കിട്ടിയപാടെ ഗോർ ഗോൾഡൻ ആർമറിലുള്ള ദൈവത്തെ കൊല്ലുകയും ചെയ്തു. അന്നു മുതൽ ഗോർ ഗോഡ് ദ ഗോഡ് ബുച്ചറായി, അഥവാ ദൈവങ്ങളുടെ കശാപുകാരൻ. പിന്നീടുള്ള യാത്ര ഗോർ ദൈവങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. സാധാരണയുള്ള മരണങ്ങളായിരുന്നില്ല ദൈവങ്ങൾക്ക് നൽകിയിരുന്നത്, ഒരു പക്ക ആർ റേറ്റഡ് കൊലപാതകങ്ങൾ തന്നെ. അത്രമാത്രം കൊടും ക്രൂരമായിട്ട് തന്നെയാണ് ദൈവങ്ങളെ ഗോർ കൊന്നിരുന്നത്. ആ കൂട്ടത്തിൽ ഗോറിന്റെ ഇരയായിരുന്നു തോറും. ആദ്യം യങ്ങർ വേർഷനിലുള്ള തോറിനെ ഗോർ ദ ഗോഡ് ബുച്ചർ പിടിച്ചു, കൊല്ലാകൊല ചെയ്തു. ഏറ്റവും ഒടുവിൽ തോറിന്റെ വർക്ക്ഷിപ്പേഴ്സ് ആയിരുന്ന വൈക്കിങ്സ് വന്നാണ് ഗോറിനെ രക്ഷിച്ചത്. എന്നാൽ പിന്നീട് ഇത് മാത്രമല്ലാതെ ഇതും പോരാഞ്ഞിട്ട് ഗോർ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ പോയി ഓൾഡ് കിങ് തോറിനെയും നേരിട്ടു. ഈ അവസരത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കുറെ അധികം പവർഫുൾ തന്നെയാണ് ഓൾഡ് കിങ് തോർ. ഇത് മാത്രമല്ലാതെ ഓഡിയൻ ഫോഴ്സ് ഉണ്ട്. മറ്റൊരു പ്രത്യേകത എന്നാൽ പ്രായമാകും തോറും അസ്ഗാർഡിയൻസിന് ശക്തിയേറും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് തോറിൽ വെച്ചും ഏറ്റവും പവർഫുൾ ഓൾഡ് കിങ് തോർ തന്നെ. എന്നാൽ നിഷ്പ്രയാസം ഓൾഡ് കിങ് തോറിനെയും ഗോർ കൊല്ലാകൊല ചെയ്തു. രണ്ടുപേർക്കും നൽകിയതുപോലെയുള്ള ഒരു സാധാരണ ശിക്ഷ അല്ലെങ്കിൽ സാധാരണ അക്രമമായിരുന്നില്ല ഓൾഡ് കിങ് തോറിന് നൽകിയിരുന്നത്. ഗോറിന്റെ അനുയായികൾ എന്നും വരികയും ഓൾഡ് കിങ് തോറിനോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഒരിക്കലും ഓൾഡ് കിങ് തോറിന് ഇവരുടെ മുന്നിൽ ജയിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഗോറിന്റെ പവറിൽ നിന്ന് തന്നെയാണ് ഇവർ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്തും വരും ഫൈറ്റ് ചെയ്യും, ഓൾഡ് കിങ് തോർ തോൽക്കും, മരണത്തിന്റെ ആ ഒരു വക്കിലെത്തും. എങ്കിൽ പോലും കൊല്ലില്ല, അവിടെ ഇട്ടേച്ചു പോകും. പിറ്റേതാകുമ്പോൾ തോർ പഴയതുപോലായി മാറുകയും അവർ പിന്നെയും തിരികെ വരും. അന്നും ഫൈറ്റ് ചെയ്യും, അന്നും കൊല്ലാക്കൊല ചെയ്ത് കൊല്ലുന്ന അവസ്ഥയിലെത്തിക്കും. ഇത് തുടരുന്നു, അഥവാ ഒരു നരഹത്യ തന്നെയായിരുന്നു ഓൾഡ് കിങ് തോറിന് ഗോർ വിധിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഗോർ ഗോഡ് ബോംബ് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒറ്റയടിക്ക് എല്ലാ ദൈവങ്ങളെയും കൊല്ലുന്ന ഗോഡ് ബോംബ്. ഗോർ ഏതൊക്കെ ദൈവങ്ങളെ കൊന്നോ അവരുടെ എല്ലാവരുടെയും ശക്തി ഗോറിന്റെ ഉള്ളിൽ അപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മൂന്ന് വേർഷൻസിലുള്ള തോർ ഒരുമിച്ച് വരികയും രണ്ട് മ്യൂണറിന്റെ സഹായത്താലാണ് ഗോറിനെ കീഴടക്കിയത്. കൊന്നു എന്ന് നമ്മൾ കോമിക്സിൽ അപ്പോൾ വിശ്വസിച്ചു എങ്കിൽ പോലും മരിച്ചില്ലായിരുന്നു, തിരികെ വന്നു. വെറും 2013 മാത്രമാണ് കോമിക്സിൽ ഗോറിനെ ആദ്യമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നു മുതൽ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് ഗോറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കോമിക്സിൽ ഇത്രമാത്രം പവർഫുൾ ആയിരുന്ന തോറിനെ പോലും ഗോർ നിഷ്പ്രയാസം കൊല്ലാക്കൊല ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിന് ഇത്ര ബിൽഡപ്പും. ഇത് മാത്രമല്ലാതെ ഗോറായിട്ട് അഭിനയിക്കുന്നത് മറ്റാരും തന്നെയല്ല, ക്രിസ്റ്റ്യൻ ബെയിൽ. ഇതും ഈ ഒരു കഥാപാത്രത്തിന്റെ ബിൽഡപ്പ് 10 മടങ്ങായിട്ട് കൂട്ടുന്നു. കാരണം ആറ്റിറ്റ്യൂഡും ഇതുകൂടാതെ ആ ഒരു അഭിനയവും നമ്മൾ ഗോറിനെ കോമിക്സിൽ എങ്ങനെ കണ്ടോ അതേ ഒരു രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ ഒരു പ്രതീതിയോട് തന്നെ നമുക്ക് സിനിമയിലും കാണാൻ സാധിക്കും. ഒരേ ഉറപ്പാണ്, ഈ സിനിമയിലെ പൂർണ്ണമായിട്ടുള്ള വില്ലൻ ഗോറല്ല, തോറിന് എതിരാളിയായിട്ടാണ് ഗോർ വരുന്നത്. എങ്കിൽ പോലും ഗോറിന്റെ ഭാഗത്തും ന്യായമുണ്ട്. സോ അതോടെ തന്നെ
പാരലൽ ആയിട്ട് നമുക്ക് രണ്ടുപേരുടെയും കഥ ഒരേ സമയം കാണാം. ഒരു ആന്റി ഹീറോ എന്നൊക്കെ പറയുകയും ചെയ്യാം. കാരണം കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, തോർ പോലും വിശ്വസിച്ചിരുന്നു ഗോർ എവിടെയൊക്കെയോ ശരിയായിരുന്നു എന്ന്. പിന്നീട് ഈ ഒരു പോയിന്റിൽ നിന്നുമാണ് ദ മൈറ്റി തോർ എന്ന കഥ കോമിക്സിൽ വന്നിട്ടുള്ളതും. കാരണം തോറിന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം കെട്ടിക്കിടക്കുകയും ഏറ്റവും ഒടുവിൽ നിക് ഫ്യൂരിയുടെ വായിൽ നിന്നും അത് കേൾക്കുക തന്നെ ചെയ്തു, ഗോർ ശരിയായിരുന്നു എന്നുള്ളത്. ഈ കാരണത്താൽ തോർ ആ സമയം മുതൽ അൺവർത്തിയായിട്ട് മാറി. പിന്നീട് തോറിന്റെ ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് ക്യാൻസർ ബാധിതയായിരുന്ന വീണ്ടും ജെയിൻ ഫോസ്റ്റർ മ്യൂണിയറിനെ എടുത്തുയർത്തിയതും ദ മൈറ്റി തോറായിട്ട് മാറിയതും. ഇതെല്ലാം ഞാൻ മുൻപേ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള ലവ് ആൻഡ് തണ്ടറിന്റെ ആ ഒരു പിന്നണി കഥയാണ്. ഇപ്പോൾ ഇതേ വിലനെ തന്നെയാണ് നമ്മൾ സിനിമയിൽ കാണാൻ പോകുന്നതും. ഏകദേശം ഗോറിന്റെ ആ ഒരു ഒറിജിനൽ സ്റ്റോറിയുമെല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സോ ഇത്രയും കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വീണ്ടും ഇതുവരെ വന്നതിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. ഓൾ ഫാദർ തോറിന് പോലും സാധിക്കാതിരുന്നതാണ് തോറിനെ കൊല്ലുക എന്നത്. ഒരേ സമയം രണ്ട് മ്യൂണർ വരെ വേണ്ടി വന്നു കൊല്ലാൻ. ഓൾറെഡി നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നു മ്യൂണറും അതേപോലെ സ്റ്റോം ബ്രേക്കറും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതോടെ തന്നെ രണ്ട് മ്യൂണർ എന്ന് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു വലിയ ഫൈറ്റ് തന്നെ നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരുടെങ്കിലൊക്കെ മരണം ഈ സിനിമയിലൂടെ കാണാൻ വളരെയേറെ സാധ്യതയുണ്ട്. കാരണം ഗോർ എന്ന ഒരു കഥാപാത്രം തന്നെ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വിലനെ പോലെ മാർവലിന് അവതരിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ എത്ര തന്നെ എക്സ്പെക്ടേഷനോട് കൂടി പോയാലും തീർച്ചയായിട്ടും ഗോറിനെ കാണുമ്പോൾ നമ്മൾ നല്ലതുപോലെ പേടിച്ചിരിക്കും. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഗോറിന്റെ പക്കലും എവിടെയൊക്കെ ഒരു ന്യായമുണ്ട് എന്നുള്ളത് ഈ കഥ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് തോന്നും തോറിന്റെ മരണം ഈ സിനിമയിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന്. പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും തോർ മരണത്തിന്റെ വക്കിലെത്താനെങ്കിലും ഈ സിനിമയിൽ സാധ്യതയുണ്ട്. അഥവാ തോർ ഒരുപാട് അധികം അടികൊണ്ട് വീഴുന്ന അവസ്ഥയിൽ പോലും എത്താൻ ഈ സിനിമയിൽ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ തോറിനെ ആരുമായിട്ട് തന്നെ ആയിരിക്കും ഇത്രയ്ക്ക് അടിയുണ്ട് അല്ലെങ്കിൽ ഇത്രയ്ക്ക് വീണ് കിടക്കുന്ന രീതിയിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണാൻ പോകുന്നത്. താനോസിന് മുന്നിൽ പോലും പിടിച്ചു നിന്നിരുന്ന തോറിന് ഒരു പരിധിവരെ ഗോറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗോർ ഒരേ സമയം തോറിനെ മാനസികമായും ശാരീരികമായും തകർത്തിയിട്ടുണ്ട്. അത് തോറിന്റെ കുഴപ്പമല്ല, മറിച്ച് ഗോറിന്റെ കുഴപ്പമാണ്. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഗോർ എവിടെയൊക്കെയോ സത്യമാണ് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് തോറിനെ ഗോറുമായിട്ടുള്ള ഒരു ഫൈറ്റിനിടയിൽ മാനസികമായിട്ടും തളർത്തിയിട്ടുള്ളത്. ചിലപ്പോൾ സിനിമയിൽ നമ്മൾ അങ്ങനെ തന്നെ കാണാനും സാധ്യതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട പ്ലോട്ടായിട്ട് വരാൻ പോകുന്നത് ഒരുപക്ഷെ താനോസിന്റെ സ്നാപ്പ് തന്നെയായിരിക്കാം. കാരണം താനോസിന്റെ സ്നാപ്പിൽ 5 വർഷത്തോളമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഒരു പരിധി വരെ ഗോറിനെയും അത് ബാധിച്ചു കാണും. സ്നാപ്പായി പോയിട്ടുള്ളവർക്ക് ആ 5 വർഷം വലിയ കാര്യമാകുന്നില്ലെങ്കിൽ പോലും സ്നാപ്പിൽ പെടാത്തവർക്ക് ആ ഒരു 5 വർഷം വളരെയധികം കഠിനം തന്നെയാണ്. അവർ എങ്ങോട്ട് പോയി അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും സ്നാപ്പായി പോകാത്തവർക്ക് അറിയില്ല. സോ അതോടെ തന്നെ ഈ ഒരു 5 വർഷം ജീവിച്ചിരിക്കുന്നവരുടെ മാനസികാവസ്ഥ നമുക്ക് പറയാനും സാധിക്കില്ല. ചിലപ്പോൾ ഗോറും അതിന്റെ ഒരു വ്യക്തിമായേക്കാം. ദൈവങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യം ഗോർ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോറിന് പോലും ഉത്തരം കാണില്ല. 5 വർഷത്തിന് ശേഷം അവർ തിരികെ വന്നു എങ്കിൽ പോലും ഈ ഒരു 5 വർഷത്തെ കാലയളവിൽ ചിലപ്പോൾ ചിലർ സ്വയം ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. 5 വർഷത്തിന് ശേഷം അവർ തിരികെ വരുമെങ്കിൽ പോലും ആ ഒരു സമയമായപ്പോഴേക്കും അവർക്കെല്ലാം നഷ്ടപ്പെട്ടേയും ചേരേക്കാം. ഞാൻ ഈ പറഞ്ഞത് ഒരു ഗസ് മാത്രമാണ്. കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിയറിയും നിലനിൽക്കുന്നുണ്ട്. ഗോർ എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിനാണ് ഈ ഒരു തിയറിയിലൂടെ അവർ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. കാരണം കോമിക്സിലേതുപോലെ ആ ഒരു ദൈവങ്ങളുടെ സ്വാർത്ഥത തന്നെയായിരിക്കും ചിലപ്പോൾ സിനിമയിലും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. എങ്കിൽ പോലും ഈ ഒരു പ്ലോട്ട് വരാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം ലോജിക്കലായിട്ട് ഇതും നടന്നേക്കാം. സോ എന്തായാലും ഒരേ ഉറപ്പാണ്, ഗോർ തോറിനെ കുറേയധികം വെള്ളം കുടിപ്പിക്കുക തന്നെ ചെയ്യും. മൈറ്റി തോർ അഥവാ ജെയിൻ ഫോസ്റ്ററിന്റെ മരണം ഈ സിനിമയിലൂടെ കാണാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് പറയാൻ സാധിക്കും. കോമിക്സിലേതുപോലെയാണ് എങ്കിൽ ജെയിൻ ഫോസ്റ്ററിന് ഈ സിനിമയിൽ ക്യാൻസർ ഉണ്ട്. എപ്പോഴൊക്കെ മ്യൂണറിനെ ഉയർത്തി മൈറ്റി തോറായിട്ട് മാറുന്നു അപ്പോഴൊക്കെ ആ ക്യാൻസർ ജെയിൻ ഫോസ്റ്ററിൽ ബാധിക്കില്ല. എന്നാൽ എപ്പോൾ ആ മ്യൂണിയർ താഴെ വെച്ച് ജെയിൻ ഫോസ്റ്ററായിട്ട് മാറുന്നു അഥവാ നോർമൽ മനുഷ്യരായിട്ട് മാറുന്നു അപ്പോൾ മുൻപേ ഉള്ളതിന്റെ 10 മടങ്ങായിട്ട് ആ ഒരു ക്യാൻസർ തിരികെ വരും. ട്രെയിലറിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ജെയിൻ ഫോസ്റ്ററിനെ മൈറ്റി തോറായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ എന്തൊക്കെ തന്നെയാലും സിനിമയിലും അവർ ഇത്തരത്തിൽ ക്യാൻസറിന്റെ ആ ഒരു എലമെന്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ തോറിനെ മാനസികമായിട്ട് തകർക്കാൻ മറ്റു ഒന്നിന്റെയും ആവശ്യമില്ല. ഇപ്പോൾ തോറ് 8 വർഷത്തിന് ശേഷമാണ് ജെയിൻ ഫോസ്റ്ററിനെ കാണുന്നത്. 8 വർഷത്തിന് ശേഷം തിരികെ കണ്ടു, ശേഷം മരണപ്പെടാൻ പോകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ തോറ് മെന്റലി വീക്ക് ആവാൻ വേറെ ഒന്നും തന്നെ വേണ്ടിവരില്ല. സോ എന്തൊക്കെ തന്നെയാലും ഗോർ ദ ഗോഡ് ബുച്ചർ തീർച്ചയായിട്ടും തോറിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ശാരീരികമായിട്ട് തകർക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും മാനസികമായിട്ടെങ്കിലും തോറിന്റെ കുറേയേറെ നാശം നമ്മൾ ഈ സിനിമയിൽ കാണുക തന്നെ ചെയ്യും. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരിക്കാം. സോ അതോടെ നിങ്ങൾ ഇതിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിയും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ ഇടാം. നിലവിലെ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയുടെ എൻ്റെ വിഡ്ജെറ്റ് മാസ്റ്റർ.